വിസ എന്താണെന്ന് നമുക്കൊക്കെ അറിയാം. എന്നാൽ ഗോൾഡൻ വിസ എന്താണെന്ന് അറിയാമോ? കുറച്ചു നാളായി സിനിമാ താരങ്ങൾക്കും പ്രമുഖരായ പലർക്കും ഗോൾഡൻ വിസ ലഭിച്ചു എന്ന വാർത്ത നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത് താരങ്ങൾക്ക് മാത്രം കൊടുക്കുന്ന പ്രത്യേക തരം വിസ എന്തെങ്കിലും ആണോ? സാധാരണക്കാർക്ക് ഗോൾഡൻ വിസ കിട്ടില്ലേ? തുടങ്ങി നിരവധി സംശയങ്ങളാകും പലർക്കുമുള്ളത്. ആർക്കൊക്കെയാണ് ഗോൾഡൻ വിസ ലഭിക്കുന്നത്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ? തുടങ്ങി ഒരുപാട് സംശയങ്ങൾ ഉണ്ടാകും. എന്താണ് ഗോൾഡൻ വിസ എന്ന് വെച്ചാൽ, യുഎയുടെ നയത്തെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും അറിയാമായിരിക്കും. ടൂറിസത്തിനും പുറത്തു നിന്നുള്ള നിക്ഷേപങ്ങൾക്കും ഒരുപാട് പ്രാധാന്യം നൽകുന്ന നയമാണ് യുഎയുടേത്. വിദേശയാത്രയ്ക്ക് പൊതുവെ യുഎഇ തിരഞ്ഞെടുക്കാനുള്ള കാരണവും അതുതന്നെയാണ്. വിദേശികളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ഉയർത്തുന്നതിൽ മുൻപന്തിയിലാണ് യുഎഇ. 2019 ആദ്യമായി യുഎഇ ഗോൾഡൻ വിസ പ്രഖ്യാപിച്ചത്. ഈ ഗോൾഡൻ വിസയ്ക്ക് നിരവധി പ്രത്യേകതകളും ഉണ്ട്. യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമാണ് ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ആദ്യമായി നടത്തിയത്. സാധാരണയായി യുഎഇ വിസ 2 വർഷത്തേക്കാണ് അനുവദിക്കാറുള്ളത്. 2 വർഷം കൂടുമ്പോൾ പുതുക്കാവുന്ന എംപ്ലോയ്മെന്റ് വിസയ്ക്ക് പകരം 10 വർഷത്തേക്കുള്ള വിസ അനുവദിക്കുന്ന പദ്ധതിയാണ് ഇത്. 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ ആണ് ഗോൾഡൻ വിസ അനുവദിക്കുന്നത്. നമുക്ക് ഒരുപാട് കാലം യുഎഇയിൽ താമസിച്ച് പഠിക്കാനോ ബിസിനസ് ചെയ്യാനോ ഒക്കെ അനുവാദമുള്ളതാണ് ഈ ഗോൾഡൻ വിസ. തന്നിരിക്കുന്ന കാലാവധി കഴിഞ്ഞാലും അപേക്ഷകന്റെ സ്റ്റാറ്റസ് ഇങ്ങനെ തന്നെ തുടരുകയാണെങ്കിൽ വിസ പുതുക്കി നൽകും. ഗോൾഡൻ വിസ ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് എന്നതാണ് പ്രധാന സംശയം. ആകെ നമ്മൾ കാണുന്നത് പ്രമുഖർക്ക് ഈ വിസ കൈമാറുന്നതിൻ്റെ വാർത്തകൾ മാത്രമാണ്. സാധാരണക്കാർക്ക് ഇത് ലഭിക്കുമോ, അതിന് എന്ത് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ കൂടി അറിയാം. ഉയർന്ന ആസ്തിയുള്ള നിക്ഷേപകരെ കൂടാതെ സംരംഭകർ, വിവിധ മേഖലയിലെ പ്രതിഭകൾ, ഗവേഷകർ, മികച്ച വിദ്യാർത്ഥികൾ, വിദേശ രാജ്യങ്ങളിലെ സെലിബ്രിറ്റികൾ, ശാസ്ത്രജ്ഞർ, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, ഐടി, ബിസിനസ്, അഡ്മിനിസ്ട്രേഷൻ, എഡ്യൂക്കേഷൻ, നിയമം തുടങ്ങിയ മേഖലകളിലെ പ്രൊഫഷണലുകൾ തുടങ്ങിയവർക്കെല്ലാം അപേക്ഷിക്കാം. 20 ലക്ഷം ദിർഹം മൂല്യമുള്ള ഡെപ്പോസിറ്റ്, കമ്പനി, ഓഹരി ബിസിനസ് തുടങ്ങിയവരും ഈ വിസയ്ക്ക് അർഹരാണ്. ഗോൾഡൻ വിസ ലഭിക്കുന്നവർക്ക് കുടുംബാംഗങ്ങളെ പ്രായം പരിഗണിക്കാതെ സ്പോൺസർ ചെയ്യാനും സാധിക്കും എന്നതാണ് ഈ വിസയുടെ ഒരു പ്രത്യേകത. എത്ര വീട്ടുജോലിക്കാർ വേണമെങ്കിലും നമുക്ക് എത്തിക്കാനും സാധിക്കും. ഈ ഗോൾഡൻ വിസയുടെ ഉടമ മരണപ്പെട്ടാലും സ്പോൺസർഷിപ്പിൽ വന്ന കുടുംബാംഗങ്ങൾക്ക് യുഎഇയിൽ തുടരാവുന്നതാണ്. അതേസമയം ശാസ്ത്രജ്ഞർ എമിറേറ്റ് സയന്റിസ്റ്റ് കൗൺസിൽ അല്ല എങ്കിൽ മുഹമ്മദ് ബിൻ റാഷിദ് മെഡൽ ഫോർ സയന്റിഫിക് എക്സലൻസിന്റെ അംഗീകാരം ഉള്ളവരായിരിക്കണം എന്നതാണ് നിബന്ധന. കലാകാരന്മാർക്കും ഗോൾഡൻ വിസ നൽകും. സാംസ്കാരിക വിജ്ഞാന വികസന മന്ത്രാലയത്തിന്റെ അംഗീകാരം ഉള്ളവരായിരിക്കണം ഇവർ. വിസ ആർക്കൊക്കെ കിട്ടുമെന്ന് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഈ ഗോൾഡൻ വിസ കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം. ഗോൾഡൻ വിസ ലഭിച്ചവർക്ക് സ്പോൺസറുടെ ആവശ്യം ഇല്ലാതെ 10 വർഷം യുഎഇയിൽ താമസിക്കാനും അവരുടെ ജോലിയോ ബിസിനസ്സോ പഠനമോ നടത്താൻ ആകുമെന്നതാണ് വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഗോൾഡൻ വിസ ലഭിക്കുന്നവർക്ക് അവർ സ്വയം സ്പോൺസർ ആവുകയാണ് ചെയ്യുന്നത്. എത്ര തവണ വേണമെങ്കിലും നമുക്ക് സ്വന്തം നാട്ടിലേക്ക് പോയി തിരിച്ചു വരികയും ചെയ്യാം. 6 മാസത്തിനധികം കാലം രാജ്യത്തിന് പുറത്ത് താമസിച്ചാൽ വിസ റദ്ദാക്കില്ല എന്നതും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ഗോൾഡൻ വിസ ലഭിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് ഉദാഹരണത്തിന് ഭാര്യയ്ക്കും മക്കൾക്കും റെസിഡൻസ് വിസ അനുവദിക്കുകയും ചെയ്യും. വിസ കാലാവധി തീരും വരെ വിസ പുതുക്കുകയും വേണ്ട. ജോലിക്കായോ ബിസിനസ്സിലേക്കായോ വരുന്നവരെയാണ് സാധാരണ വിസ കാര്യമായി ബാധിക്കാറുള്ളത്. പക്ഷെ ഗോൾഡൻ വിസ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളിലും നമ്മൾ പേടിക്കേണ്ട. യാത്രകൾക്ക് ഏറെ ഉപയോഗപ്പെടുന്ന ഒന്നാണ് ഗോൾഡൻ വിസ. കോവിഡ് സമയത്ത് ലോകരാജ്യങ്ങൾ എല്ലാം യാത്രാ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ആ സമയത്ത് ഗോൾഡൻ വിസ ഉള്ളവർക്ക് യുഎഇയിൽ പ്രവേശിക്കുന്നതിന് അനുമതി നൽകിയിരുന്നു. സ്വദേശികളെ പോലെയാണ് ഗോൾഡൻ വിസ ഉള്ളവരെ യുഎഇ പരിഗണിക്കുന്നത്. യുഎഇയുടെ സാധാരണ വിസകൾ 2-3 വർഷത്തിൽ ഒരിക്കൽ പുതുക്കേണ്ടി വരാറുണ്ട്. എന്നാൽ ഗോൾഡൻ വിസ ഉള്ളവർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് പരിശോധനയും പുതുക്കലും അടക്കമുള്ള നടപടിക്രമങ്ങൾ വിസ കാലാവധിയായ 10 അല്ലെങ്കിൽ 5 വർഷത്തിന് ശേഷം മാത്രമേ ആവശ്യമുള്ളൂ. ഇവർക്കുള്ള ആനുകൂല്യങ്ങൾ തീർന്നില്ല. അബുദാബിയിൽ കാർ വാങ്ങുന്നതിനും ഗോൾഡൻ വിസ ഉള്ളവർക്ക് ആനുകൂല്യമുണ്ട്. ഗോൾഡൻ വിസ ഉള്ളവർക്ക് ഓരോ ദിവസവും നിരവധി ഓഫറുകളാണ് എമിറേറ്റ്സും മറ്റ് സ്ഥാപനങ്ങളും പ്രഖ്യാപിക്കുന്നതും. ഗോൾഡൻ വിസ ഉള്ളവർക്ക് എത്ര കാലം യുഎഇക്ക് പുറത്ത് താമസിച്ചാലും വിസ റദ്ദാവുകയുമില്ല. റെസിഡൻഷ്യൽ വിസക്കാർ 6 മാസത്തിൽ കൂടുതൽ തുടർച്ചയായി യുഎഇക്ക് പുറത്ത് താമസിച്ചാൽ വിസ റദ്ദാകുമെന്നാണ് ഇപ്പോഴത്തെ നിയമം. ഈ നിയമം ഗോൾഡൻ വിസക്കാരെ ബാധിക്കില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനും ആനുകൂല്യമുണ്ട്.
ഗോൾഡൻ വിസയുള്ള വ്യക്തിക്ക് മാതൃരാജ്യത്ത് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെങ്കിൽ പരിശീലനത്തിന്റെ ആവശ്യമില്ലാതെ ദുബായ് ലൈസൻസ് ലഭിക്കാൻ അർഹരാണ്. യുഎഇ റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള ധാരണയും റോഡ് ടെസ്റ്റും വേണ്ടിവരും. മികച്ച പഠന നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്ലസ് ടുവിന് കുറഞ്ഞത് 95% ഗ്രേഡ് നിർബന്ധമാണ്. സർവകലാശാല വിദ്യാർത്ഥികൾക്ക് കുറഞ്ഞത് 3.75 ഗ്രേഡ് പോയിന്റ് ആവറേജെങ്കിലും ഉണ്ടായിരിക്കണം. സിനിമാ താരങ്ങൾക്ക് ഗോൾഡൻ വിസ ലഭിക്കാനും ഒരു കാരണമുണ്ട്. പ്രത്യേക കഴിവുള്ളവർ എന്ന പരിധിയിലാണ് ഈ സിനിമാ താരങ്ങൾ ഉൾപ്പെടുന്നത്. സാംസ്കാരിക രംഗത്തെ കലാകാരന്മാർക്കാണ് വിസ അനുവദിക്കുന്നത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ അംഗീകാരം ഇതിന് ആവശ്യമാണ്. 10 മില്യൺ വ്യൂവേഴ്സ് ഉള്ള 10 വീഡിയോ എങ്കിലും ചെയ്ത വ്ളോഗർമാർക്കും ഗോൾഡൻ വിസ ലഭിക്കും. ഇപ്പോൾ അതിൽ ഇളവ് വരുത്തി നല്ല വ്യൂവേഴ്സ് ഉള്ള വീഡിയോകളുടെ വിഷയത്തിന്റെ പ്രത്യേകത എന്നിവ നോക്കി വിസ നൽകുന്നുണ്ട്. ഫെഡറൽ അതോറിറ്റി ഫോർ ഐഡന്റിറ്റി ആൻഡ് സിറ്റിസൺഷിപ്പ് വഴി ഓൺലൈനായിട്ടാണ് ഇതിന് അപേക്ഷിക്കേണ്ടത്. ഓഫ്ലൈനായി അപേക്ഷിക്കുന്നതിന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിൻ അഫേഴ്സിനെയാണ് സമീപിക്കേണ്ടത്. യുഎഇയിലെ തിരിച്ചറിയൽ കാർഡായ എമിറേറ്റ്സ് ഐഡിയും ഗോൾഡൻ വിസയ്ക്കൊപ്പം പുതുക്കി നൽകും. ഈ വാർത്ത നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കേരള കൗമുദി ന്യൂസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ.